നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾ എപ്പോഴും ഒരു ഉണർവാണ്, ഒരു ചൈതന്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ആ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഞാൻ നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾ തീയോട് ഉപമിക്കുകയാണ്. തീയോട്, തീ, നാട്ടിലൊക്കെ നമ്മൾ പറഞ്ഞു തീ. അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഉപയോഗമാണ് തീ കൊണ്ട്. നമുക്ക് എന്തൊക്കെ ഉപയോഗമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്ക് അടുപ്പ് കത്തിക്കാം, നല്ല ഭക്ഷണം പാചകം ചെയ്യാൻ നന്നായിട്ട് ഉപയോഗിക്കുന്ന തീയാണ്. രണ്ട്, വേസ്റ്റ് കത്തിക്കാം, നമ്മുടെ തീ കൊണ്ട് നമ്മൾ വേസ്റ്റ് കത്തിക്കും. മറ്റൊന്ന്, തീ തന്നെ ഒരു യുഗമാണ്. തീ കണ്ടുപിടിച്ച പിന്നീടാണ് ആളുകൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. കാരണം മാറ്റങ്ങൾക്ക് വിധേയമാണ് തീ. തീ കൊണ്ട് നമ്മുടെ കുളിരി മാറും, തണുപ്പ് മാറി നമുക്ക് സന്തോഷം തരും. തീ കൊണ്ട് നമുക്ക് പ്രകാശം പരത്താൻ നമുക്കിടയാകും. ഇതെല്ലാം തീ കൊണ്ടുള്ള ഉപയോഗമാണ്. എന്നാൽ അതേ തീ തന്നെ തിരിച്ചൊന്ന് ചിന്തിക്കാം, ആ തീ നമ്മുടെ ശരീരത്തിനൊന്ന് പറ്റിയാലോ, അത് പൊള്ളാൻ തുടങ്ങും, അത് വേദനിക്കാൻ തുടങ്ങും. അതേ തീ തന്നെ നമ്മുടെ വീടിനൊന്ന് പറ്റിയാലോ, കത്തി മുഴുവൻ ചാരമാകും. അനാവശ്യമായി തീ ഉപയോഗിച്ചാൽ തീ അത് നമുക്ക് വേദനയാണ്. പക്ഷേ ആവശ്യത്തിന് തീ ഉപയോഗിച്ചാൽ അത് നമുക്ക് നന്മയുമാണ്. അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കണമെന്ന് മാത്രം. ഇതുപോലെയാണ് മാതാപിതാക്കളുടെ വാക്ക്. ഒരിക്കൽ ഒരു മോനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. കണ്ടപ്പോൾ ഞാൻ അവനെ വളർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പോവുക, ഒരു പിന്നെ ഒരു ബസ് യാത്ര പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വഴിയിൽ വെച്ച് തന്നെ. ഞാൻ ചോദിച്ചു, ഇടാ നീ ഇന്ന് അമ്മയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങണം ഞാൻ കണ്ടല്ലോ. അപ്പോഴാണ് അവൻ പറഞ്ഞ മറുപടി, എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ അമ്മയുടെ ഒരു കാര്യം പറയാം, കരുനാക്ക. എന്തെങ്കിലും കാര്യത്തിന് ചെയ്യാൻ ഞാൻ പുറപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ എടുത്തടിക്ക് പറയും, ഏ അമ്മ അത്രേ പറയത്തുള്ളൂ, കൂടുതലൊന്നും പറയത്തില്ല. ഏ ആ ഏ വച്ചാൽ അതുപോലെ ആ സാധനം അങ്ങ് പോവും, ഏ പോവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ല. ഇന്ന് രാവിലെ അതിനാണ് വഴക്ക്. എൻ്റെ അയലൊക്കെ തരുന്നൊരു സംഭവ പ്രിയരെ, അമ്മയുടെ ആ ഒരു ഏ വെപ്പ് അവൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അർത്ഥം, നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഒരുപക്ഷെ നിങ്ങൾ ഏത് വിശ്വാസിയാണെന്ന് എനിക്കറിയത്തില്ല. അമ്പലത്തിലോ മോസ്കിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മക്കൾ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും പൂജിച്ചാലും ആരാധിച്ചാലും അവർക്ക് നന്മയുണ്ടാകണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു വാക്ക്, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നീ നന്മയുണ്ടാകും, നീ രക്ഷപ്പെടും, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. കാരണം മാതാപിതാക്കളുടെ വാക്കുകൊണ്ട് കിട്ടുന്ന പവറും അതുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹവും ഈ ഭൂമിയിൽ വേറെ ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല. 1000 പ്രാർത്ഥനകളേക്കാൾ വലുതാണ് അമ്മയുടെ കൈവച്ചൊരനുഗ്രഹം. 1000 ഉപാസനകളേക്കാൾ വലുതാണ് അപ്പൻ്റെ ആശീർവാദം. അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു വലിയ സന്ദേശം, മക്കളോട് നീരസമായി വർത്തമാനം പറയരുത്. കുഞ്ഞുങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതോ ശപിക്കുന്നതോ ആയ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് ഉണ്ടാകരുത്. പലപ്പോഴും നമ്മൾ പറയും, ഓ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാത്തതിന് കാരണം വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. നീ കൊള്ളത്തില്ല, നീ ശരിയാകത്തില്ല, നീ അവനെ നോക്ക്, നീ ഇവനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങളെ അവരുടെ വില കുറച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ മോശമായി കാണാറുണ്ട്, അവരെ നമ്മൾ ഒന്നും അല്ലാത്തവരായി കാണാറുണ്ട്, അവരുടെ അടുത്ത് വേദനിക്കുന്ന വർത്തമാനങ്ങൾ പറയാറുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കാറില്ലേ? നിങ്ങൾ കൈനിറയെ കൊടുക്കുന്ന ഈ ആഹാരം അവൻ സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിക്കും. അതിൽ കൈനിറയെ നിങ്ങൾ വിഷമാണ് കൊടുത്താലോ, അതും അവൻ കഴിക്കും, എന്നിട്ട് അവൻ മരിച്ചു പോകും. നിങ്ങൾ കൊടുക്കുന്നത് പോഷകമാണെങ്കിൽ അത് കഴിച്ചവൻ ജീവൻ വെക്കും. ഇതുപോലെയാണ് നിങ്ങളുടെ വാക്കുകളും. നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നത് അവരെ ജീവിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഉന്നതന്മാരായി തീരും. നിങ്ങൾ കൊടുക്കുന്നത് അശുദ്ധമായ വാക്കാണെങ്കിൽ അവൻ താഴ്ചയിലേക്ക് പോകും. ഒട്ടനവധിയായ വീടുകളിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനും നശിച്ചു പോകുന്നതിനും കാരണം അത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത്, ജീവനുള്ള അമ്മമാരെ തരൂ,
ഞാൻ നിങ്ങൾക്ക് കരുത്തുറ്റുള്ള സാമ്രാജ്യം നിങ്ങൾക്ക് തരാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അർത്ഥം. ജീവനുള്ള കരുത്തുള്ള തൻ്റെ ഇടമുള്ള അമ്മമാരിൽ നിന്നേ നല്ല കരുത്തുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ, ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനർത്ഥം അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ തലമുറകൾ രൂപാന്തരപ്പെടേണ്ടതും വളരേണ്ടതും തയ്യാറെടുക്കേണ്ടതും നമ്മുടെ വീടുകളിൽ നിന്നാണ്. പലപ്പോഴും നമ്മുടെ തലമുറകൾ കരിഞ്ഞു പോകുന്നതിനും ശോഷിച്ചു പോകുന്നതിനും പ്രധാനപ്പെട്ട കാരണം നാം തന്നെയാണ്. ഒരിക്കൽ നിങ്ങൾക്കറിയാമോ, ചരിത്രം പറയുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ചെന്ന് പറഞ്ഞ മരമണ്ടൻ, അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ പറഞ്ഞ് ഇവൻ തിരുമണ്ടൻ, നടക്കത്തില്ല, ഇവനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇവനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ടി സി എഴുതി കൊടുത്തതാണ്. പക്ഷെ അമ്മ വീട്ടിൽ വന്നിട്ട് അവനോട് പറഞ്ഞു എന്താ ഇവനെ സന്തോഷമായിരിക്കും, പറഞ്ഞു അമ്മേ എന്താണ് അമ്മേ എന്നെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, മോനെ ആ നീ പഠിക്കാനുള്ള യോഗ്യത ആ സ്കൂളിനില്ല, നിന്നെ പഠിപ്പിക്കാനുള്ള യോഗ്യത ആ സ്കൂളിനില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നീ കൊള്ളാത്തവനെന്നല്ല പറഞ്ഞത്, എന്നാൽ ആ അമ്മയുടെ വാക്കാണ് ചരിത്രം ഇന്നും ആ മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ചരിത്രം ഇന്നും ആ മനുഷ്യൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടുകൂടി നിൽക്കേണ്ടി വരുന്നത്. കാരണം എന്ത്? അമ്മയുടെ ഒറ്റ വാക്കാണ്. നമുക്ക് നല്ല വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകരാം. അവർ ജീവിക്കട്ടെ, അവർ തഴച്ചു വളരട്ടെ. ഒരുപക്ഷെ കഴിവ് കുറഞ്ഞ കുഞ്ഞുങ്ങളാകാം, ചിലപ്പോൾ മോശപ്പെട്ട കുഞ്ഞുങ്ങളാകാം, ചിലപ്പോൾ അവർക്ക് ബലഹീനതകളുണ്ടാകാം, വൈകല്യങ്ങളുണ്ടാകാം, ന്യൂനതകളുണ്ടാകാം, ചിലപ്പോൾ ബലക്കുറവുകളുണ്ടാകാം, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് തോൽവികളും പരാജയങ്ങളും ഒക്കെ ഉള്ള ഇതൊക്കെ ആകാം. പക്ഷേ നമുക്കവരെ അനുഗ്രഹിക്കാൻ കഴിയണം. ഒരു സജഷൻ കൂടെ പറയട്ടെ, എന്നും രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ തലയിൽ കൈവച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ബൂസ്റ്റിനേക്കാൾ വലുതാണ് അനുഗ്രഹം. നിങ്ങൾ കൊടുക്കുന്ന ഹോർലിക്സിനേക്കാൾ വലുതാണ് അനുഗ്രഹം. നിങ്ങൾ നൽകുന്ന വിലപ്പെട്ട ട്യൂഷനുകളേക്കാൾ വലുതാണ് അനുഗ്രഹം. നിങ്ങൾ നൽകുന്ന വിലപ്പെട്ട വിദ്യാഭ്യാസത്തെക്കാൾ വലുതാണ് ആ അനുഗ്രഹം. അതുകൊണ്ട് ആ അനുഗ്രഹം കൊണ്ട് അവൻ വളരണം, ആ അനുഗ്രഹം കൊണ്ട് അവൻ ഉയരണം, ആ അനുഗ്രഹം കൊണ്ട് അവൻ ജീവിക്കണം. അതാകട്ടെ അവൻ്റെ കരുത്തും സമ്പത്തും വളർച്ചയും എല്ലാം എല്ലാം എല്ലാം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ചലിപ്പിക്കുന്നതാകണം. നമ്മുടെ വാക്കുകൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കരുത്തരാക്കി മാറ്റുന്നതാകണം. ലോകം മുഴുവൻ നമ്മുടെ കുഞ്ഞിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴും മാതാപിതാക്കളെ നിങ്ങൾ പറയൂ, നീയാണ് ശ്രേഷ്ഠൻ, നീയാണ് മിടുക്കൻ, നീയാണ് ഏറ്റവും ബെസ്റ്റ്, നീയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മോന്, ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരൻ നീയാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും മിടുക്കൻ നീയാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് നീയാണ് എന്ന് നമ്മുടെ കുഞ്ഞിനെ നോക്കി നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അവൻ കരുത്തനായി വളരും, അവൻ യശസ്സുള്ളവനായിത്തീരും, അവൻ നിങ്ങൾക്കും സമൂഹത്തിനും അനുഗ്രഹമുള്ളവരായിത്തീരും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ദാനങ്ങളാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താം. അനുഗ്രഹത്തിലൂടെ, നന്മയിലൂടെ, നേരായ വഴിയിലൂടെ, തനതായ വഴിയിലൂടെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ വളർത്തിയെടുക്കാൻ നമുക്കാകട്ടെ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് നല്ലൊരു സോറി പറയാനും നിങ്ങൾ മടി കാണിക്കുന്ന, മോനെ അബദ്ധം പറ്റിപ്പോയി, മമ്മി എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കടാ, ഡാഡി എന്തെങ്കിലും പറഞ്ഞതിൽ മോനെ വിട്ടേക്കടാ എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കും അവൻ്റെ കാണപ്പെട്ട ദൈവം, നിങ്ങളായിരിക്കും അവൻ്റെ കാണപ്പെട്ട റോൾ മോഡൽ. അതിനുവേണ്ടി നിങ്ങൾക്കിടയാകട്ടെ എന്നുള്ള വാക്കുകളോടെ ഇന്നത്തെ ഈ നല്ല ചിന്ത നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.